യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ഈ സമയം ചിന്തിക്കുന്നത് ഒരു വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുക, യേശു ക്രിസ്തു അനുകമ്പയുള്ള കർത്താവിനെ, അനുകമ്പയുള്ള കർത്താവിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷത്തിൽ 14:14 തിരുലിഖിതം ആമുഖവചനമാണ്. മത്തായിയുടെ സുവിശേഷം 14:14 തിരുലിഖിതം വായിച്ചേ. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവരിടയിലെ രോഗികളെ സുഖപ്പെടുത്തി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അവൻ കരക്കിറങ്ങിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവർ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ, യേശുവേ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ ഈശോ വന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് രോഗികളെ സുഖപ്പെടുത്താനും ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കാനും പൈശാചികതയിൽ നിന്നും അന്ധകാര പീഡകളിൽ നിന്നും നിങ്ങളെ ശാസിക്കാനും കാരണം കർത്താവിന് അനുകമ്പയുള്ള ഒരു ഹൃദയമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് ഇവിടെ നിന്ന് ചങ്കുപൊട്ടി, അതായത് അച്ഛനോട്, അച്ഛൻ നിങ്ങളോട് പറഞ്ഞത് ആദ്യമേ തന്നെ, നിങ്ങൾ സ്വരമുയർത്തി യേശുവിന്റെ നാമത്തെ വിളിക്കണം, പ്രാർത്ഥിക്കണം. കാരണം കർത്താവ് കരുണയും അനുകമ്പയുമുള്ള, അനുകമ്പയുള്ള, സ്നേഹമുള്ള, അതായത് ഒരു ദൈവത്തിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൊണ്ട് കർത്താവിന്റെ അടുത്ത് വന്നവരെല്ലാം അല്ലേ, മർക്കോസിനെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് നിങ്ങൾ എടുക്കേണ്ട, ബർത്തിമിയൂസ് 10:46 ബർത്തിമിയൂസ് വന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് ചങ്കത്തടിച്ച് നിലവിളിക്കുകയാണ്. അപ്പോൾ ഈശോ അവൻ്റെ സ്വരം കേട്ട് അവനെ മാത്രം അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ സുഖപ്പെടുത്തുന്ന ഒരു ദൈവത്തെ മർക്കോസിന് സുവിശേഷം 10:46 തിരുവചനങ്ങൾ വായിക്കും, നിങ്ങൾ കാണും. അപ്പോൾ ഇവിടെയെല്ലാം ഓരോ സ്ഥലത്തും ഈശോ അനേകർ, പാപികൾ, ബലഹീനർ, അതുപോലെ പൈശാചി ബാധയുള്ളവർ എല്ലാം ഈശോയുടെ അടുത്തേക്ക് വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്റെ മേൽ അനുകമ്പ ഉണ്ടാകണം, എന്റെ രോഗത്തിന് മേൽ അനുകമ്പ തോന്നണം, ഇപ്പോൾ ഞാൻ സാത്താനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചവരെ എല്ലാം ഈശോ വിടുതൽ നൽകി അനുഗ്രഹിച്ചു. അവർക്കെല്ലാം വിടുതൽ, അവർക്കെല്ലാം സൗഖ്യം. കാരണം യേശു അനുകമ്പയുള്ളവനാണ്. അതുകൊണ്ടാണ് ഈ അനുകമ്പയുള്ള കർത്താവ് എന്നെ സഹായിക്കും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇന്ന് ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ എല്ലാവരും വീട്ടിലെ പണികളൊക്കെ മാറ്റിവെച്ച് നേരത്തെ തന്നെ എല്ലാം ഒരുക്കി ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ കടന്നു വന്നത്. എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കും, ഹല്ലേലൂയ, എന്നെ അനുഗ്രഹിക്കും. എന്നെ ശപിക്കുന്നവനല്ല, എന്നെ വെറുക്കുന്നവനല്ല, എന്നെ നേരെ കോപിക്കുന്നവനല്ല. പക്ഷെ ദൈവ കോപമുണ്ട്, അത് വേറെ. മറിച്ച് ഒരു ദൈവവൈതൽ തൻ്റെ ഹൃദയ നുറുങ്ങി കർത്താവിനെ വിളിക്കുമ്പോൾ അനുകമ്പ ചൊരിയുന്ന, കരുണ ചൊരിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 9:13 ലിഖിതം. മത്തായിയുടെ സുവിശേഷം 9:13 ലിഖിതം. അതെങ്ങനെയാണ്? ബലിയല്ല എന്നതിൻ്റെ അർത്ഥം, ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല. ഹല്ലേലൂയ. അപ്പൊ പാപികളെ വിളിച്ച് കർത്താവ് ചുമ്മാ പാപികളായിട്ടുള്ളവരെ വിളിച്ച് പ്രത്യേകം പാപികളെ പ്രത്യേകം വിളിച്ച് കാണാനല്ല, മറിച്ച് അവരുടെ മേൽ കരുണ ചൊരിയുന്നവനാണ് കർത്താവ്, അനുകമ്പയുള്ളവനാണ് കർത്താവ്. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, മറിച്ച് തളർന്നിരിക്കുന്നവർ, വേദനിച്ചിരിക്കുന്നവർ, ഇനി മുമ്പോട്ട് പോകാൻ പറ്റാത്തവർ, കടബാധിതയുള്ളവർ, രോഗപീഠയുള്ളവർ, മരണത്തെ മുമ്പിൽ കണ്ടു നിൽക്കുന്നവർ, അവർക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. അവരെ കൈപിടിക്കാനാണ് ഞാൻ വന്നത്. അവരെ സുഖപ്പെടുത്താൻ ഞാൻ വന്നത്. അതുപോലെ മദ്യപാനത്തിലും മയക്കുമരുന്നിലും പല വിധത്തിലുള്ള ദുശ്ശീലങ്ങൾ അടിമ്പെട്ട് കിടക്കുന്നവരെ രക്ഷിക്കാനാണ് വന്നത്. അവരും ഈശോയ്ക്ക് പറയപ്പെട്ടവരാണ്. സാത്താനാൽ ബന്ധിക്കപ്പെട്ട് മദ്യവും മയക്കുമരുന്നും പല വിധത്തിലുള്ള അശുദ്ധിക്കും ക്രൂരമായ വിനോദങ്ങൾക്ക് ഉള്ളിൽ സ്ഥാനം കൊടുത്ത് മുമ്പോട്ട് പോകുന്നവർ രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. അതുകൊണ്ട് ഈശോ പറയാണ്, ഞാൻ വന്നത് പാപികളെ വിളിക്കാനാണ്, നീതിമാന്മാരെ വിളിക്കാനല്ല.
ഞാൻ വന്നത് എന്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ വചന കൂടാരത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഈശോ അനുഗ്രഹിക്കുന്ന ദിവസങ്ങളാണ് 5 ദിവസം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കർത്താവ് സന്നിധിയിൽ വന്നിരുന്ന് ഞാൻ പറയണം, കർത്താവേ എനിക്ക് ഒത്തിരി കുറവുകളുണ്ട്, ഞാൻ ബലഹീനനാണ്, ഞാൻ പാപിയാണ്, എൻ്റെ മേൽ കരുണ ചൊരിയണമേ, ഇതാണ് പ്രാർത്ഥിക്കുന്നത്. എന്നെ അനുഗ്രഹിക്കണമേ, പ്രാർത്ഥിക്കുന്നത് ഇതാണ് പ്രാർത്ഥിക്കുന്നത്. മറിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കരുത്, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല എന്ന് ചിന്തിക്കരുത്. എൻ്റെ കുടുംബത്തിലെ തകർച്ച, എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം, എൻ്റെ മക്കളെ അനുസരണക്കേട്, കുടുംബത്തിലെ വിവാഹ തടസ്സം, കുടുംബത്തിൽ ഭവനമില്ല, പല വിധത്തിൽ രോഗപീഠകൾ, ഒരു രക്ഷയില്ല മുമ്പോട്ട് പോകാൻ. ഈശോ ഇനി എവിടെ പോകും? പള്ളി വന്നു, നവേന കൂടി പ്രാർത്ഥിച്ചു, വിശുദ്ധലേർപ്പിച്ചു, എന്നിട്ടും എനിക്കൊരു വ്യത്യാസമില്ല. ഇപ്പോൾ ഞാൻ ഇതാ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ അനേകായിരങ്ങളുടെ മധ്യത്തിലിരുന്ന് ഞാൻ നിലവിളിക്കുകയാണ്, എൻ്റെ മേൽ അനുകമ്പ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഏതവസ്ഥയിലാണെങ്കിലും, ഏതവസ്ഥയിലാണോ നീ ഇന്ന് വന്നിരിക്കുന്നത്, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. മത്തായിയുടെ സുവിശേഷം 12:7 തിരുലിഖിതം, മത്തായിയുടെ സുവിശേഷം 12:7. ബലിയല്ല കരുണയാണ്. മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് കരുണയുള്ളവനാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കാൻ ആവശ്യമില്ല. എൻ്റെ അടുത്തിരിക്കുന്നവൻ പാപിയാണ്, അവൻ മദ്യപാനിയാണ്, അവൻ വ്യഭിചാരിയാണ്, അവനെ നമുക്ക് എനിക്കറിയാം, അവൻ്റെ തലമുറ എനിക്കറിയാം, അവൻ്റെ അപ്പനും അപ്പനപ്പുകുമാരും ചെയ്യുന്ന പ്രവൃത്തി എനിക്കറിയാം, വിധിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും അറിയത്തില്ല ഈ കൂടെയിരിക്കുന്ന ആരൊക്കെ സ്വർഗത്തിൽ പോകും, ആരൊക്കെ നരകത്തിൽ പോകും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കർത്താവ് ചിന്തിക്കുക. ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ആരും വിചാരിക്കേണ്ട, ഓ ഞാനെന്ന പള്ളിക്ക് പിരിവെടുക്കുന്ന പള്ളിയിലെ അവസ്ഥ പള്ളിയിൽ വന്നു ഞാൻ സ്വർഗത്തിൽ പോകും, ഒന്നാമത്തെ സീറ്റ് എനിക്കാണെന്ന് വിചാരിക്കേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നല്ല കള്ളൻ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചുള്ളൂ. അത്ര നേരവും മ്ലേച്ച പ്രവൃത്തി ചെയ്തിട്ട് ഒറ്റ പ്രാർത്ഥന, കർത്താവേ ഇന്ന് നീ പറുദീസായിലായിരിക്കും, എന്നെ കൂടി ഓർക്കണമേ എന്ന് ആ ഒരൊറ്റ നിലവിളി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനെ പറുദീസായിൽ എത്തിച്ചു. അങ്ങനെയെങ്കിൽ ആ കണ്ണുനീര് കർത്താവ് കണ്ട അപ്പോൾ തന്നെ അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വന്ന് ഇരുന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ എളിവുപ്പെടുത്തി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബ മഹിമയോ ഒന്നും അവിടെ വേണ്ട, മറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ഇവിടെ എത്ര പേര് എൻ്റെ നാമത്തെ വിളിച്ച് എൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നു എന്ന് നോക്കുക. അവൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് നോക്കും. നിങ്ങളുടെ മുഖത്തേക്കൊന്നും നോക്കുക. നിങ്ങളുടെ മുഖത്തേക്കോ, നിങ്ങളുടെ വസ്ത്രമോ, നിങ്ങൾ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഡ്രസ്സോ, നിങ്ങളുടെ കഴുത്തേക്ക് കിടക്കുന്ന പളവള തകർന്ന മാലയോ ഡയമണ്ട് നെക്ലേസോ ഒന്നും വേണ്ട. ഈശോയ്ക്ക് ഈശോയ്ക്ക് വേണം, ഇത്രയേ ഉള്ളൂ. ആരാണ് എൻ്റെ സന്നിധി വന്നിട്ട് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തോമസ് ശ്ലീഹാ വിളിച്ചവർ വിളിക്കുന്നത്, അവരെ കർത്താവ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. അവന് കർത്താവ് പറയാണ്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വചനം കേൾക്കുമ്പോൾ നമ്മൾ ഇത്രയും കർത്താവ് സന്നിധി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയാണ്, ഒരാള് അവരുടെ ഹൃദയം നിറയ്ക്കുന്നു പ്രാർത്ഥിച്ചാൽ മതി, അവിടെ കർത്താവ് സുഖപ്പെടുത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് ഏറ്റവും വലിയ ബെസ്റ്റ് ഉദാഹരണം നമ്മൾ പഴയ നിയമത്തിൽ ഒരു സംഭവം കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ഒരു സംഭവം കാണുന്നുണ്ട്. അതായത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ സോദോം ഗൊമോറ എന്ന് പറയുന്ന പട്ടണത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു. സോദോം ഗൊമോറ പട്ടണം 18 അധ്യായത്തിലാണ് കാണുക. അവിടെ നമ്മൾ കാണുമ്പോൾ സോദോം ഗൊമോറയിലെ എല്ലാ മക്കളും സകല അശുദ്ധിക്കും സകല വിധത്തിലെ തിന്മയ്ക്കും കെട്ടപ്പെട്ടിരിക്കുകയാണ്. മദ്യം, പുകവലി, ചീട്ടുകളി, ഹാൻസന്ദനം ഉണ്ടാവത്തില്ലായിരിക്കും, അതുപോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ ആ രീതിയിലുള്ള, അതായത് ലഹരി വസ്തുക്കൾ അടിമ, വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗ്ഗഭോഗം, മ്ലേച്ഛത, അശുദ്ധി, മൃഗഭോഗം, ഇതെല്ലാം. അപ്പോ ആ ദേശത്ത് അനർത്ഥങ്ങളും അതുപോലെ കൊലപാതകം, കലകം, ഭിന്നത, ഏഷണി, സ്പർദ്ധ, പ്രാർത്ഥനയില്ല, ദൈവവിചാരമില്ല, അന്യദൈവ ആരാധന, അന്യദേവന്മാരുടെ പിന്നാലെയുള്ള പോക്ക, ദൈവ നിഷേധം, ഞാനെന്ന ഭാവം, അഹങ്കാരം. കാരണം എന്താ? ജനത്തിനെല്ലാം ഉണ്ട്. പല സമൃദ്ധമായ ദേശമായിരുന്നു സോദോം ഗൊമോറ. സമൃദ്ധി, സമ്പൽ സമൃദ്ധി, എല്ലാം കയറി തിന്ന് പെരുകി, അതായത് തിന്ന് 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 മനുഷ്യൻ അവൻ്റെ എന്താ
നല്ല വീടുകളും ആ കാലഘട്ടത്തിൽ അതിശക്തമായ അഭിഷേകം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ സമ്പൽ സമൃദ്ധി കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ജനത്തിൻ്റെ കണ്ണ് പുറത്തേക്ക് തള്ളാൻ തുടങ്ങി. അപ്പോൾ അവരെന്ത് ചെയ്തു, കാണുന്ന കാണുന്ന മ്ലേച്ഛ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടുന്ന് പാപത്തിന്റെ നിലവിളി സ്വർഗത്തിലേക്ക് ഉയർന്നു. പാപത്തിന്റെ ദൈവ നിഷേധത്തിന്റെ നിലവിളി സ്വർഗത്തിലേക്ക് ഉയർന്നു. അപ്പോഴാണ് ഇതാ ദൈവദൂതന്മാർ സോദോം ഗൊമോറയുടെ നിലവിളി കേട്ടിട്ട് അവിടുത്തെ പാപത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ഇതാ സോദോമിനെ സന്ദർശിക്കാനായിട്ട് ഇറങ്ങി വരിക. അബ്രാഹം ഒരു പാപപ്പെട്ടവൻ അവിടെ ഇരിക്കണം. അവൻ ശരിക്കും ദൈവത്തെ നോക്കി ഇരിക്കുന്ന ഒരാളായിരുന്നു. അബ്രഹാം കാണുക, ഇതാ വെയില ആറിയ സമയത്ത് മൂന്ന് പേര് നടന്നു വരുന്നു. അബ്രാഹം ഓടിപ്പോയി അവരെ സ്വീകരിക്കും. സ്വീകരിച്ച് ചെയ്യുമ്പോൾ അബ്രാഹത്തിനോട് ഈ ദൈവദൂതന്മാർ പറയുകയാണ്, സോദോമിനെ കുറിച്ചുള്ള നിലവിളി സ്വർഗത്തിലെത്തിയിരിക്കുന്നു. അവരുടെ പാപം ഗുരുതരമാണ്, അവരുടെ പാപം ഗുരുതരമാണ്. സോദോമിനെ കുറിച്ച് നിലവിളി സ്വർഗത്തിലെത്തിയിരിക്കുന്നു, അവരുടെ പാപം ഗുരുതരമാണ്. അനുകമ്പയുള്ള ദൈവമാണ് ആ ദൈവം. പറയാണ്, ഇതാ സോദോമിന്റെ നിലവിളി സ്വർഗത്തിലെത്തിയിരിക്കുന്നു, അവരുടെ പാപം ഗുരുതരമാണ്, അവരെന്നെ നശിപ്പിക്കാൻ പോവാണ്. അപ്പോഴാണ് അബ്രാഹം വിചാരിച്ചു, പെട്ടെന്ന് ചിന്തിച്ചു, എൻ്റെ സഹോദരപുത്രൻ, എൻ്റെ ബന്ധു, അതായത് പ്രിയപ്പെട്ടവൻ, വകയിലനിയൻ, സ്വന്തം അനിയനല്ല, ഉണ്ട്. ആര്? ലോത്ത് അവിടെയുണ്ട്. അപ്പോൾ അബ്രാഹം ചോദിക്കുകയാണ്, അവിടെ എല്ലാവരും പാപികളാണോ? ഹല്ലേലൂയ. 18 അധ്യായത്തിൽ പറയുന്നുണ്ട്, ദുഷ്ടനോടൊപ്പം നീതിമാന്മാരും വധിക്കപ്പെടുമോ? ദുഷ്ടനോടൊപ്പം നീതിമാന്മാരും വധിക്കപ്പെടുമോ? അപ്പൊ ദൈവം പറഞ്ഞു, അബ്രാഹാം ചോദിക്കുകയാണ്. അപ്പൊ ദൈവം പറഞ്ഞു, ആ ദൈവദൂതൻ, അവിടെ നീതിമാന്മാരുണ്ടെങ്കിൽ ആ ദേശത്തെ ഞാൻ നശിപ്പിക്കുകയല്ല. അപ്പൊ അബ്രാഹാം പറയാണ്, അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ, ഒരെണ്ണം പറഞ്ഞു. ഉടനെ ദൂതന്മാർ പറഞ്ഞു, 50 നീതിമാന്മാരുണ്ടെങ്കിൽ 50 പേരെ പ്രതി ഞാൻ ആ ദേശത്തെ നശിപ്പിക്കുകയല്ല. ഉടനെ അബ്രാഹത്തിന് വീണ്ടും സന്തോഷം, സംശയം. 40 ദൈവദൂതന്മാർ 40 പേരോടെങ്കിലും നശിപ്പിക്കുകയല്ല. വീണ്ടും പുറകോട്ട് 30, 20, അവസാനം പറയാണ് 10 പേര്. 10 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ നശിപ്പിക്കുകയില്ല. 10 നീതിമാന്മാരുണ്ടെങ്കിൽ സോദോം ഗൊമോറ എന്ന് പറയുന്ന പട്ടണത്തെ നശിപ്പിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ 10 പേരെ പോയിട്ട് ഒരാളെ അവിടെ കണ്ടെത്താൻ പറ്റിയില്ല, ഒരാളെ കണ്ടെത്താൻ പറ്റിയില്ല. അനുകമ്പയുള്ള ദൈവത്തിന് മറ്റൊരു മുഖം അവിടെ കാണുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ, അവൻ പാപിയായിരുന്നാലും ബലഹീനനായിരുന്നാലും കുറവുള്ളവനാണെങ്കിലും, അവൻ കർത്താവിൻ്റെ സന്നിധി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം അവൻ്റെ മേൽ ഇറങ്ങും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതേ വാക്കിൽ താണ് ഇത് തിരിച്ചടിക്കുകയാണ്. ഇവിടെ ഇതാ 50 നീതിമാന്മാരെ നോക്കി, 40 നോക്കി, 30 നോക്കി, 10 നോക്കി, ഒരുത്തൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ദേശം നശി. അപ്പോൾ ദൈവത്തിന്റെ മറ്റൊരു മുഖം അവിടെ കാണുകയാണ്. ഇവിടെ നീതിമാന്മാരില്ല, അശുദ്ധിയും കള്ളത്തരവും മ്ലേച്ഛതയും എല്ലാ പരി അഹങ്കാരം, ദാസ്യം, ഞാനെന്ന ഭാവം, ഞങ്ങൾ 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 ഞങ്ങൾ, ഞങ്ങളുടെ കഴിവ്, ഞങ്ങളുടെ ബലം, ദൈവത്തിന് യാതൊരു വിലയും കൊടുക്കാതെ താൻ പോരും ഭാഗത്തിൽ തന്നിഷ്ടപ്രകാരം ജീവിച്ച ജനത്തെ കണ്ടിട്ട് ദൈവം പറഞ്ഞു, ഇവരുടെ മേൽ ഇതാ എൻ്റെ ക്രോധം ആളിക്കത്താൻ പോകുന്നു. സ്വർഗത്തിൽ നിന്നും അഗ്നിയും ഗന്ധവും ഇറങ്ങി ആ സോദോം ഗൊമോറ എന്ന് പറയുന്ന പട്ടണത്തെ ദൈവം നശിപ്പിച്ചു. ഹല്ലേലൂയ. മനസ്സിലാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഇത്രയേ ഉള്ളൂ, അവിടെ നീതിമാന്മാരെ ഒരുതിനെ പോലും കണ്ടില്ല. ഇത് നമ്മൾ കുടുംബത്തിൽ നമ്മൾ വിചാരിക്കും, എന്താ എൻ്റെ കുടുംബത്തിൽ കുഴപ്പം, എൻ്റെ ജീവിതത്തിൽ എന്താ പ്രശ്നം, കരുണയുള്ള കർത്താവ്, സ്നേഹനിധിയായ കർത്താവ്, ദൈവം സ്നേഹമാണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന അച്ഛന്മാര്, സിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട്. എന്നിട്ട് എന്താ എൻ്റെ കുടുംബത്തിൽ ഒരു കൃപ നിറയാത്തത്? അപ്പോഴാണ് നിങ്ങൾ ചോദിക്കേണ്ടത്, നീതിയോടെ ദൈവവചനമനുസരിച്ച് ദൈവകൃപയിൽ പാപത്തെ ഏറ്റുപറഞ്ഞ് വിനീത ഹൃദയത്തോടെ എളിമപ്പെട്ട് നീ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? എങ്കിൽ മാത്രമേ ഈ അനുകമ്പ നിന്റെ മേൽ കർത്താവ് ചുരുകയുള്ളൂ. ഹല്ലേലൂയ. മനസ്സിലാണ്? ഹല്ലേലൂയ. പ്രിയപ്പെട്ട, അല്ലാതെ അഹങ്കാരം, ഞാനെന്ന ഭാവം, ധാർഷ്ട്യം, ഇങ്ങനെ ഒരു ഇല്ലാതെ എനിക്കൊരു കുഴപ്പമില്ല എന്ന് വിചാരിച്ച് എനിക്ക് കുതിരയ്ക്ക് 2 കൊമ്പുള്ളതുപോലെ ഞാൻ ഇങ്ങനെ ചടകുടഞ്ഞെഴുതേറ്റ് സിംഹത്തെ പോലെ അലറി പാഞ്ഞു നടക്കുമ്പോൾ ദൈവത്തിന് ഇവിടെ അവിടെ ആരെയും തിരിച്ചു വ്യത്യാസമൊന്നുമില്ല. ദൈവം നോക്കുകയല്ല.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന് സന്നിധി നിന്ന് എളിപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ദൈവം കൃപ ചൊരിയുള്ളൂ. നിങ്ങൾ എത്ര ദിവസം വന്ന് ഇവിടെ ഇരുന്നു എന്നുള്ളതിലല്ല കാര്യമിരിക്കുന്നത്, നിങ്ങൾ എവിടെയെല്ലാം പോയി എന്നുള്ളതിലല്ല കാര്യമിരിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ മാലിന്യങ്ങൾ കഴുകിക്കളഞ്ഞിട്ട് കർത്താവിന് സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി കർത്താവെ അനുകമ്പയുള്ള കരം എൻ്റെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കണം. അല്ലാതെ ദൈവകൃപ ഒഴുകുകയല്ലേ. ഹല്ലേലൂയ്യ, മനസ്സറന്ന് ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കർത്താവ് പറയുന്ന വാക്കുകളാണ്. ദൈവസന്നിധി വന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് അത്ഭുതകരമായി അവിടെ, കർത്താവേ ഇതാണ് എൻ്റെ എൻ്റെ വേദന, എൻ്റെ സങ്കടം ഇതാണ്. മനസ്സറന്ന് ഹല്ലേലൂയ്യ. യേശുവേ നന്ദി. 2.5 കോടി രൂപ കടബാധ്യതയുള്ളൊരു മനുഷ്യൻ വന്ന് അദ്ദേഹം കുമ്പസാരിച്ചിട്ട് കുറേ നാളായി. കുമ്പസാരിക്കുന്നത് എങ്ങനെയാ, കുമ്പസാര എങ്ങനെയാന്ന് അറിയത്തില്ല. അദ്ദേഹം മദ്യം കഴിക്കും, എല്ലാ പരിപാടികളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് സ്പിരിച്വൽ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് പോലെയുള്ളൊരു കാര്യത്തിൽ പോയി പങ്കുചേർന്നു. അപ്പോൾ ആ കൗൺസിലിംഗ് നടത്തിയ സഹോദരൻ പറഞ്ഞു, പോയി ഒന്ന് കുമ്പസാരിക്കാൻ പറഞ്ഞു, മദ്യം കുടിക്കരുതെന്ന് പറഞ്ഞു. ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ മദ്യം കുടി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല, ഈ മദ്യം കുടി എത്ര വലിയ പാവം എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പോയി. അദ്ദേഹം വീണ്ടും വന്ന് അച്ഛൻ്റെ അടുത്ത് വന്നു, ഞാനും പറഞ്ഞു മദ്യപിക്കരുത്, കുമ്പസാരിക്കുക. ആ ചേട്ടനെല്ലാം തുറന്നു പറഞ്ഞു. ആ ചേട്ടൻ വിചാരിച്ചത് കുമ്പസാരം എങ്ങനെയായിരിക്കും, ഞാൻ പറഞ്ഞു ഇത് കുമ്പസാരമല്ല, വേറൊരു അച്ഛൻ്റെ അടുത്ത് പോയി ഇനി കുമ്പസാരിക്കണമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുമ്പസാരത്തോടുകൂടെ സകല പാപങ്ങളും ഏറ്റു പറഞ്ഞിട്ട് കർത്താവിൻ്റെ അനുകമ്പയുള്ള കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഒറ്റ മാസം കൊണ്ട് 2.5 കോടി രൂപയുടെ കടബാധ്യതയാണ് മാറിപ്പോയത്. ഹല്ലേലൂയ്യ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവവചനത്തിനുമേൽ ദൈവം കരുണ ചൊരിയും. നിങ്ങളുടെ ഹൃദയത്തിലുള്ള സകല മാലിന്യങ്ങളും കഴുകി അതിനുള്ള അവസരമാണ് ഈ ധ്യാന ദിവസങ്ങൾ. അനേകായിരങ്ങൾ വന്ന് കൂടുമ്പോൾ വലിയ കൺവെൻഷനാണ്. ഇവിടെ അനുതാപത്തിന് എന്ത് കാര്യം, ഇവിടെ ഇവിടെ എന്തിനെ പാപ വിടുതലിന് എന്ത് കാര്യം നിങ്ങൾ ചിന്തിക്കരുത്. ഇവിടെയാണ് ദൈവം അത്ഭുതങ്ങൾ ചൊരിയുന്നത്. ഹല്ലേലൂയ്യ. ആരാണോ അനുതപിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നത് അവരുടെ മേലെ കർത്താവ് ചൊരിയും. കരുണയുടെ കരം കർത്താവ് കിട്ടും, അല്ലെങ്കിൽ കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുകയല്ല. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. മനസ്സറന്ന് ഹല്ലേലൂയ്യ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശയ പ്രവാചന പുസ്തകം 1-ാം അധ്യായം, യേശയ പ്രവാചന പുസ്തകം 1-ാം അധ്യായത്തിൽ 15-ാമത്തെ തിരുവചനം. യേശയ പ്രവാചന പുസ്തകം 1, നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്നും മുഖം മറയ്ക്കും, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ കരങ്ങൾ ഉറക്കെ പറ രക്തപങ്കിലമാണ്. ഹല്ലേലൂയ്യ. മനസ്സിലെന്ന് ഹല്ലേലൂയ്യ. അതിന് തൊട്ടടുത്ത വചനം 16, നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ, എൻ്റെ സന്നിധിയിൽ നിന്നും നിങ്ങളുടെ അകൃത്യങ്ങൾ. ഹല്ലേലൂയ്യ. നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കര പ്രാർത്ഥന ഞാൻ കേൾക്കുകയല്ല, കാരണം നിങ്ങളുടെ കരം രക്തപങ്കിലമാണ്. നിങ്ങളെ തന്നെ കഴുകി വിശദീകരിക്കുവിൻ. കരുണയ്ക്ക് വേണ്ടിയും രോഗശാന്തിക്ക് വേണ്ടിയും കടബാധിത മാറാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, കർത്താവിന് കരുണ ചൊരിയാൻ പറ്റുന്ന വിധത്തിൽ നീ നിങ്ങളെ തന്നെ ഒരുക്കുക. അതാണ് അഭിഷേകാഗ്നി. ഇവിടെ ഈ ദേശത്ത് കർത്താവ് അഭിഷേകാഗ്നി എന്ന് പറയുന്ന വചന വിരുന്ന് ഒരുക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം, അതിന് പിന്നിലെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ, ജനം വചനം കേട്ട് കൂട്ടം കൂട്ടമായി ഒന്ന് വചനം കേട്ട് അനുതാപത്തിന്റെ കണ്ണീരൊഴുക്കി കർത്താവ് സന്നിധിയിലേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞ് തങ്ങളെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് കരങ്ങൾ ഉയർത്തി ദൈവത്തെ വിളിക്കുന്ന ജനമാകണം. ഹല്ലേലൂയ. മനസ്സിലെന്ന് ഹല്ലേലൂയ്യ. അപ്പോഴാണ് വിടുതൽ, അപ്പോഴാണ് സൗഖ്യം. നോക്ക്, നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയല്ല. ഹൃദയം നിറഞ്ഞ ഹല്ലേലൂയ്യ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ്യ. അതിൽ 17-ാമത്തെ തിരുവചനം പറയും, നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപം കടും ചോപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും, അവ രക്തവർണ്ണമാണെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അതിന് തൊട്ടടുത്ത വചനമാണ്, അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ നിങ്ങൾ, ഉറക്കെ പറഞ്ഞ വല്ലകരമീകൃതി, അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. ഹല്ലേലൂയ. മനസ്സിലാവുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ
നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അതല്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞ 5 ദിവസം ഓ വട്ടായിലിച്ച് വന്നു പോയി, ഞങ്ങളും പോയി. ഏറ്റവും ആദ്യ ദിവസം ഏതോ ഒരു സാമസിച്ച വന്ന് കുറെ ഇവിടെ കിടന്ന് കിടന്ന് ചീറി, അദ്ദേഹം നരിച്ചീർ പോലെ ചീറിയിട്ട് വിട്ടുപോയി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കേൾക്കാൻ ചെവിയുള്ളവൻ അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് നിങ്ങളെ കുറിച്ച് പദ്ധതിയുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ അനേകരുടെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഇന്ന് പോകാൻ പോണത്. ഓരോ വെള്ളിയാഴ്ച ഇന്ന് ഇന്നലെ ഇന്നലത്തെ അവിടുത്തെ ജനം പറഞ്ഞാണല്ലോ 10-60 വലിയ ബസ്സിനകത്ത് പിന്നെ ചെറിയ ബസ് ചെറിയ വാഹനങ്ങൾ ജനം എങ്ങനെ ഇത്തിക്കണ്ണി പോലെ വന്നപ്പോൾ വന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ മലമുകളിൽ വന്നിട്ടുണ്ട് വിദൂരത്ത് നിന്ന്. ഇന്നലെ പറഞ്ഞ കഴിഞ്ഞ് ഇന്ന് മലമുകളിൽ വേറൊരു പ്രാർത്ഥനയുണ്ട്. അതിനിന്ന് 10-40 ബസ് ചെറിയ ട്രാവലർ അങ്ങനെ വന്ന ആളുകൾ, ഞാൻ ഇന്ന് രാവിലെ 5:30 ആൾക്കാർ വന്നവർക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് വെച്ചു, അവരെ കുറേ പേരെ പ്രാർത്ഥിച്ച് 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 8:00 അവിടെ നിന്ന് പിന്നെ കഴിഞ്ഞ് ബസ്സിന് കയറി ഇവിടെ വരുന്നത്. അപ്പോൾ അവർ ഓരോരുത്തരും വന്ന് പറയുകയാണ്, അച്ഛാ 10 മിനിറ്റ് കാണണം, അതെ ഇങ്ങോട്ട് പോരണമെന്ന് പെട്ടെന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് വിട്ടു. അപ്പോൾ അവരെല്ലാം സങ്കടമാണ്, കർത്താവേ കരുണിച്ച് ഞാൻ അവരോടെല്ലാം പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ കഴുകി വിശുദ്ധീകരിക്കുക, എന്നിട്ട് കർത്താവിൽ ചെന്ന് പ്രാർത്ഥിക്കുക, അപ്പോൾ ദൈവം നിങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ ചെയ്യും. അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെ മേൽ എത്രമാത്രം വലിയ ക്രോധം വന്നു നിന്നാലും, നിങ്ങളിപ്പോൾ തകർന്ന തരിപ്പണമായി കുടുംബം മുഴുവൻ കടബാധിതയോ രോഗപീഠകളോ ബന്ധനങ്ങളോ മദ്യപാനമോ എന്ത് തന്നായിരുന്നാലും, നീ കർത്താവിൻ്റെ സന്നിധിയിൽ ചങ്കുപൊട്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ഈ 5 ദിവസം ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഈ 5 ദിവസം പ്രാർത്ഥിക്ക്, 5 ദിവസം വിളിക്ക്. എന്നിട്ട് നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിരുന്ന പാപങ്ങൾ കുംഭസാര കൂട്ടിൽ പോയി ഇറക്കി വെക്ക്. ദൈവം അനുഗ്രഹം ചൊരിയോ ഇല്ലോ എന്ന് ഞാൻ പറയാം. ഞാൻ പോയ അവിടെ വരെ പോകും, അട്ടപ്പാടി വരെ പോകും. ഇവിടുന്ന് 3-4 മണിക്കൂർ കൊണ്ട് അട്ടപ്പാടി എത്താം, അവിടെ ഞാൻ ഉണ്ടാവും. ഞാൻ നാളെ ഇരുന്ന് രാത്രി ഇവിടുന്ന് പോയാലും ഞാൻ അവിടെ ഉണ്ട്, മരിച്ചില്ല ഉണ്ടാവും. അപ്പം നിങ്ങൾക്കൊന്ന് പറയാം, ഞാൻ പാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു, അശുദ്ധിയെല്ലാം ഉപേക്ഷിച്ചു, എന്നിട്ട് കർത്താവ് എന്നെ കരുണ ചൊരിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, എല്ലാം ഏറ്റു പറഞ്ഞ് ഹൃദയത്തിൽ മുഴുവൻ ഒരു വൈറ്റ് ഷീറ്റ് പേപ്പർ പോലെ നിന്റെ ഹൃദയം യേശുവിന് സന്നിധിയിൽ പക്ക ക്ലിയർ ആയിരിക്കണം. അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. സർവമേർത്തി ഹല്ലേലൂയ. അവിടെ ആരായിരുന്നാലും ദൈവത്തിന് വ്യത്യാസമില്ല. അത് നമ്മൾ പ്രത്യേകം കാണുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ യോനാ പ്രവാചന പുസ്തകം 3-ാം അധ്യായം, യോനാ പ്രവാചന പുസ്തകം 3-ാം അധ്യായം, അവിടെ നിനിവേ നഗരം മ്ലേച്ഛതയും പാപവും അശുദ്ധിയും സകല തിന്മയും കൊണ്ട് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ദൈവം ഇതാ യോനാ പ്രവാചകനെ അയക്കുകയാണ്. യോന ആദ്യം കുറച്ച് മല്ലടിച്ചെങ്കിലും പിന്നീട് ആ ദേശത്തേക്ക് പോവുകയാണ്. 3-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനം, യോനായിക്ക് വീണ്ടും കർത്താവിൻ്റെ യോനായിക്ക് വീണ്ടും കർത്താവ് അരുളപ്പാടുണ്ടായി, എഴുന്നേറ്റ് മഹാനഗരമായ നിനിവയിലേക്ക് പോകുക, ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. എഴുന്നേറ്റ് നീ നിനിവേ നഗരത്തിലേക്ക് പോകുക, ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. യോന പ്രവാചകൻ കർത്താവിന് ദൂതുമായി ഇതാ എഴുന്നേറ്റ് പോവുകയാണ്. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് യോന എഴുന്നേറ്റ് നിനിവയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു. യോന നഗരത്തിൽ കടന്ന് 1 ദിവസത്തെ പഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനിവേ നശിപ്പിക്കപ്പെടും. നിനിവേയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു, അവർ ഉപവാസം പ്രഖ്യാപിച്ചു, വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഹല്ലേലൂയ ഹല്ലേലൂയ. രാജാക്കന്മാരും രാജ്ഞിയും രാജകുമാരിമാരും മന്ത്രിയും അവിടെയുള്ള എല്ലാവരും ചാക്കൊടുത്ത് ചാരം പൂശി, ദൈവമേ ഞങ്ങളുടെ മേലും കുട്ടിമത്തിൻ്റെ മേലും കരുണ ചൊരിയണമേ, ഞങ്ങളുടെ പാപങ്ങൾ അങ്ങയുടെ സന്നിധി വലിയതാണ്, എങ്കിലും ഇതാ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഉപവസിച്ച് കണ്ണിനീരോടെ ചാരത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവത്തിൻ്റെ നാമത്തിൽ വിളിക്കാൻ തുടങ്ങി. ദൈവം പറഞ്ഞിരുന്നത്, 40 ദിവസം കഴിയുമ്പോൾ ഇതാ ഈ പട്ടണം ഇരിക്കുന്നിടത്തൊരു തരി പോലും കാണാമല്ല, എല്ലാം നശിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
നമ്മൾ വിചാരിക്കരുത് നമ്മൾ എല്ലാവരും നമ്മളെല്ലാം നമ്മൾക്ക് നമ്മുടെ മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് പിടിച്ചു നിൽക്കാമെന്ന് വിചാരിക്കരുത്. മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് പിടിച്ചു നിൽക്കാൻ വിചാരിക്കരുത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 15-ാം തീയതി നടന്ന ജലപ്രളയത്തെ ഈ നാട്ടിൽ ഗവൺമെൻറ്റിനോ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ രാജാക്കന്മാർക്കോ ആർക്കോ പറ്റിയില്ല ഒന്ന് പിടിച്ചെടുക്കാൻ. പിടിച്ചെടുത്താൽ പറ്റിയോ? എല്ലാവരും ക്യാമ്പുകളിൽ നിന്ന് വലിയ കോടീശ്വരന്മാർ വലിയ വലിയ കാറുകളുള്ളവരെല്ലാം കാറൊക്കെ ചെളിക്കാത്ത മുങ്ങി എന്നിട്ട് ടോറസെ കയറി യാത്ര ചെയ്യേണ്ടി വന്നു. നമ്മൾ നടന്ന് വന്ന് ഇപ്പോൾ കാറ് ഓടുന്ന വഴിയിലൂടെ ബോട്ട് പോയി. ഒരാൾക്കും തടയാൻ പറ്റിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യന് കടക്കാൻ പറ്റാത്ത പരിധിയുണ്ടെന്ന് വിചാരിക്കണം. ദൈവം ഒറ്റ രാത്രിയിലെ മഴ കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മുൾമുലയെ നിർത്തിയെങ്കിൽ ഒറ്റ രാത്രി മഴ ഒന്ന് പെയ്തോളൂ, ഒന്ന് ആകാശം തുറന്നതുള്ളൂ. അപ്പോൾ നമ്മുടെ സകല കൺട്രോളും പോകുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടായി. ദൈവത്തിനല്ലാതെ മറ്റാർക്കും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞ് ഫോൺ വഴി മറ്റു തരത്തിൽ വന്ന് ആളുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ജനം കൈകൾ ഉയർത്തി വിളിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്നവർ ആരായിരുന്നാലും ഞാൻ ഉൾപ്പെടെ എനിക്കും നിങ്ങൾക്കും നമ്മുടേതായ പരിധിയുണ്ട്. ദൈവം സഹായിച്ചാലല്ലാതെ ഒന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, വെള്ളം കയറി മുങ്ങി കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇനിയിപ്പോൾ ടെറസിന് മുകളിൽ കയറിയോ എവിടെ കയറി ഭക്ഷണം ഉണ്ടാക്കിയാലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വായിലേക്ക് കഴിച്ച ഭക്ഷണം അതൊന്ന് പുറത്തേക്ക് അതിന് അതിൻ്റെ വേസ്റ്റ് പുറത്തേക്ക് കളയണ്ടേ, വിസർജിക്കണ്ടേ? തിന്നാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. 2 ദിവസം ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞതാ, ആ ഭക്ഷണം കഴിക്കാൻ പറ്റി, കഴിച്ചാൽ എങ്ങോട്ട് പോകും, ചുറ്റും വെള്ളം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ദൈവസന്നിധി, ഞാനിത് പറയാൻ കാരണം, ദൈവസന്നിധി നമ്മൾ വിചാരിക്കരുത് എൻ്റെ കഴിവ് എൻ്റെ ശക്തി, ഞാനിവിടെ വന്ന് കുറേയൊക്കെ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയിട്ടുണ്ട്, ഇനിയിപ്പോൾ അച്ഛൻ്റെ വഴി, സിസ്റ്ററിൻ്റെ വഴി, ധ്യാനഗുരുക്കന്മാരുടെ വഴി, ദാനഗുരുക്കന്മാരുടെ വഴി. ഹല്ലേലൂയ, മനസ്സിലൊന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ ദിവസം കൊണ്ട് ജനത്തെ മുട്ടുകുത്തിക്കാൻ ദൈവത്തിന് സാധിച്ചെങ്കിൽ ഈ ദേശത്തുള്ളവർ, നിങ്ങളെല്ലാം കുഴപ്പക്കാരനല്ല നമ്മൾ പറയുന്നത്, മറിച്ച് നമ്മൾ എളിമപ്പെടേണ്ട സമയമായി. മനുഷ്യന് വെറും നിസ്സാരനാണ്, ഇത് കേട്ട ഉടനെ നിനിവേ നഗരത്തിലെ സകലരും കർത്താവിന് സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവരുടെ മേൽ കരുണ ചൊരിഞ്ഞു. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10-ാമത്തെ വാക്യം, തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന്, 3-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യം, തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി അയക്കുമെന്ന് പറഞ്ഞ. ഹല്ലേലൂയ. ദൈവം അത്രയോ, ഈ വലിയ മഹാമാരിയും ദുരിതമൊക്കെ വരാൻ കാരണം ജനത്തിൻ്റെ ക്രൂരതയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞ സമൂഹത്തിൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എന്തായി, തിന്നും ബംഗ്ലാവ് പണിതും കാറും വീടും സ്വത്തും പണവും കൊണ്ട് അവരുടെ എന്താ ഇറച്ചി കയറി എല്ലേ മുട്ടി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തി. ആർക്കും ദൈവത്തെ വേണ്ട, ആർക്കും വചനം വേണ്ട, ശുശ്രൂഷ വേണ്ട, ആർക്കും ദേവാലയം വേണ്ട, ദൈവാരാധന വേണ്ട, പ്രാർത്ഥന വേണ്ട, വിശുദ്ധവാന വേണ്ട, കുംഭസാരം വേണ്ട, കൂദാശകൾ വേണ്ട, കുംഭസാര കൂടുകൾക്ക് അനാഥമായി. എന്ത് ചെയ്തു ജനത്തിന്? എന്ത് ചെയ്തു? സുഖം തേടിയുള്ള യാത്ര, സുഖം തേടിയുള്ള യാത്ര. മക്കള് വേണ്ട, കുടുംബം വേണ്ട, കുടുംബ ബന്ധം വേണ്ട, ഭാര്യ ഭർത്തൃ ബന്ധം, അതിനൊക്കെ ഒരു നിസ്സാര വില കൽപ്പിച്ചു. വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, ബ്ലൂ ഫിലിം, അശുദ്ധി, മ്ലേച്ഛത പെരുകി. പിശാചിന്റെ ആധിപത്യങ്ങൾ കൊടികുത്തി വാഴുന്ന ഒരു സമയമാണ്. ദൈവം ഇതെല്ലാം കണ്ടിട്ട് സ്വർഗത്തിൽ നിന്ന് നിലവിളിച്ചതാണ്, ഇനിയും വരുന്നു. ഇനിയും ദൈവജനത്തിന് ഒരു തുടക്കം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ നീതിമാന്മാരെയോ ദൈവത്തെ അന്വേഷിക്കുന്നവരാരുമായിട്ട് കാണാതെ വരുമ്പോൾ കർത്താവിന് ക്രോധം നമ്മുടെ മേൽ വന്ന് വീഴും. ഹല്ലേലൂയ, മനസ്സിലൊന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ദയാലുവും ദാക്ഷിണ്യവാനുമാണ്. കർത്താവ് ദയാലും ദാക്ഷിണ്യവാനുമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ഈ നിനിവേ നഗരത്തിലെ ജനങ്ങളെ രക്ഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് യോനായിക്ക് ഒരു വിഷമമുണ്ടായി. ഞാൻ ഇത്രയും പറഞ്ഞു 40 ദിവസം കൊണ്ട് നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് നീ അത് നശിപ്പിച്ചില്ല. 4-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, യോന 4:1, യോന
ഇതിലത്യധികം അശ്രദ്ധത്തിനും അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഇത് തന്നെയല്ലേ അങ്ങ് പറഞ്ഞത്? ഇതുകൊണ്ടാണ് ഞാൻ താർഷസിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചത്. അവിടെ നിന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷയിൽ നിന്ന് വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. വായിച്ചേ. അവൻ കർത്താവിനോട് പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുകൊണ്ടാണ് സ്നേഹം എനിക്ക് അവിടെ കർത്താവിൻ്റെ ഓരോ പര്യായം കൊടുത്ത് അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷയിൽ നിന്ന് വിമുഖനുമാണെന്ന് കർത്താവേ ഞാൻ അപേക്ഷിക്കുന്നു ജീവിച്ചിരിക്കുന്നതിനേക്കാൾ. അപ്പോൾ കർത്താവ് ചോദിച്ചതു, കോപിക്കാൻ നിനക്ക് എന്ത് കാര്യം? യോന പുറത്തിറങ്ങി നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പോയിരുന്നു. അവിടെ അവൻ തനിക്ക് വേണ്ടി ഒരു കൂടാർ നിർമ്മിച്ചു. നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാനായി കൂടാരത്തിന് കീഴിലിരുന്നു. യോന തന്നെ ആശ്വാസം നൽകാനായി ദൈവം ഒരു ചെറിയ ചെടി മുളപ്പിച്ചു. ആ ചെടി കണ്ട് യോന അത്യധികം സന്തോഷിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ ദൈവം ഒരു പുഴുവിനെ അയച്ചു. അത് ആ ചെടിയെ ആക്രമിച്ചു വാടിപ്പോയി. സൂര്യോദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റിനെ നിയോഗിച്ചു. തലയിൽ ചൂടിന് ചൂടേറ്റ് യോന തളർന്ന് മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. ദൈവം യോനായിട്ട് ചോദിച്ചു, ആ ചെടിയെ ചൊല്ലി കോപിക്കാൻ? അവൻ പറഞ്ഞു, കോപിക്കാൻ എനിക്ക് മരണം വരെ കോപിക്കാൻ കാരണമുണ്ട്. ഇനി വായിക്കാൻ അടുത്തത്. കർത്താവ് പറഞ്ഞു, ഈ ചെടി ഒരു രാത്രി കൊണ്ട് വളരുകയും അടുത്ത രാത്രി നശിക്കുകയും ചെയ്തു. നീ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ടില്ല, എന്നിട്ടും നിനക്കതിനോട് എങ്കിൽ ഇടം വലം തിരിയാൻ കഴിവില്ലാത്ത 120,000 പരം ആളുകളും അസംഖ്യം മഹാനഗരമായ നിന്നെമികയോട് എനിക്ക് അനുകമ്പ. ഹല്ലേലൂയ. തോന്നരുതെന്നോ? പറഞ്ഞ പാലത്തിന് വീർത്തി. ഹല്ലേലൂയ. മനസ്സിലൊന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? ഇവിടെ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞിങ്ങനെയാണ്, അനുകമ്പയുള്ള ഒരു കർത്താവിനെ കുറിച്ചാണ് കാണുന്നത്. എവിടെയൊക്കെ കർത്താവ് അനുകമ്പ തോന്നിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ അനുകമ്പ നമ്മുടെ കുടുംബത്തിലേക്ക് നിറയണമെങ്കിൽ നീ ദൈവസന്നിധി വന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കണം, പരിഹാരം ചെയ്യണം, അശുദ്ധി ഉപേക്ഷിക്കണം, തിന്മയെ ഉപേക്ഷിക്കണം. ഒക്കെ നിനിവേ നഗരത്തിൽ വരുന്ന വലിയ ദൈവകോപത്തെക്കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ജനം ഒന്നടങ്കം കർത്താവ് സന്നിധിയിലേക്ക് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അതിൽ കുപിതനായ പ്രവാചകൻ, എന്നാൽ പ്രവാചകനോട് ചോദിക്കുകയാണ്, നിനക്ക് അതിനൊരു ഉദാഹരണം കൊടുത്തു. നീ ഒന്നും അല്ല, നീ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ഇവിടെ നിന്ന് സംഭവിക്കുന്നത്. ഈ മരം ഉണ്ടായതും നിനക്ക് സ്വത്തുണ്ടായതും ഒന്നും നിന്റെ കഴിവല്ല. അപ്പോൾ ഓരോരുത്തരും ചിന്തിക്കണം, ഇന്നെനിക്ക് വാഹനമുണ്ട്, ഇന്നെനിക്ക് വീടുണ്ട്, ഇന്നെനിക്ക് 10-15 ഏക്കർ സ്ഥലമുണ്ട്, ഇന്നെനിക്ക് ഈ ദേശത്ത് നല്ല ബിസിനസ് സ്ഥാപനമുണ്ട്, നല്ലൊരു പേരുണ്ട്, പ്രസക്തിയുണ്ട്. ഇത് നിന്റെ കഴിവല്ല, ദൈവം നിനക്ക് തന്നത് കൊണ്ടാണ് ഇന്ന് നിനക്ക് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അത്ര ചിന്തിച്ചാൽ മതി. ദൈവം നിനക്ക് തന്നത് കൊണ്ട്, യേശു ക്രിസ്തു നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും അനുഗ്രഹിച്ചത് കൊണ്ട് നിന്റെ മക്കൾക്ക് നല്ലൊരു ജീവിതം, നിന്റെ മക്കൾക്ക് നല്ലൊരു ജോലി, നിനക്ക് നല്ലൊരു ഭവനം, അല്ലെങ്കിൽ ഇന്ന് നീയും ഇവിടെയുള്ള പാവപ്പെട്ടവനെ പോലെ ആവും. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ അനുകമ്പ. അതുകൊണ്ട് അതിന് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ കർത്താവ് ചിലപ്പോൾ കുറെ കഴിവ് തന്നിട്ടുണ്ടായിരിക്കാം, വിദേശത്തേക്ക് ജോലിക്ക് അയച്ചിട്ടുണ്ടാകും, കാശ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ദൈവത്തിന്റെ കരുണയാണ്, ഒറ്റ നിമിഷം കൊണ്ട് തീരും. അതാ കർത്താവ് കാണിച്ചു കൊടുത്തത്, ഇതാ നീ ആ ഒരു കൂടാരമുണ്ടാക്കി, കൂടാരത്തിൽ തണല് നീ ആഗ്രഹിച്ചു, ഞാൻ തന്നെ നിനക്കൊരു ഒരു മരം ഒറ്റ ദിവസം കൊണ്ട് മുളപ്പിച്ചു, തണല് തന്നു. ആ ഒറ്റ ദിവസം കൊണ്ട് അതിനെ നശിപ്പിച്ചു, ഒറ്റ ദിവസം കൊണ്ട് അതിനെ നശിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഒന്നും കഴിവല്ല, നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ ബലവുമല്ല. ഇത് കർത്താവ് അനാദികാലം മുതൽ നിങ്ങൾക്ക് ഒരുക്കിയ സ്ഥലമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെ പ്രാർത്ഥനയും യാചനയും അവരെ നിലവിളിയാണ് ഇന്ന് നിങ്ങളുടെ ശക്തി. അവരെല്ലാം മരിച്ചു, മണ്ണോട് മണ്ണടിഞ്ഞു, അവർ പകർന്നു തന്ന വിശ്വാസമാണ് ഇന്ന് നിങ്ങളെ കസാരയിലിരിക്കുന്നത്. അവരുടെ വിശ്വാസം, അവരുടെ പ്രാർത്ഥനാ ജീവിതം. എന്നാൽ
കാലം കഴിഞ്ഞപ്പോൾ ലോകത്തിന്റെ അതിപ്രസരണം ഇപ്പൊ നിങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സുഗലോലുപത, മദ്യാസക്തി, ജീവിത വികൃത ഓട്ടം, ആരെയും കൂസാത്തൊരു ജീവിതം എങ്ങനെയെങ്കിലും സമ്പാദിക്കുക, നേടുക, നേടിയെടുക്കുക. അതുകൊണ്ട് മണിശബ്ദങ്ങൾ പണിയുക. എന്നാൽ അത് നിങ്ങൾക്ക് ശാശ്വതമല്ല എന്ന് കർത്താവ് കാണിക്കുകയാണ്. ഞാൻ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാം നൽകിയിരിക്കുന്നത്. ഞാൻ അറിയാതെ ഒന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇന്ന് വചനം നിങ്ങളോട് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അറിയാത്ത ഒരു സമ്പത്ത് നിങ്ങൾക്കില്ല, ദൈവം അറിയാത്ത ഒരു ഐശ്വര്യം നിങ്ങൾക്കില്ല. ഞാൻ എന്നുള്ള ഭാവം മാറ്റുക, താഴത്തേക്ക് ഇറങ്ങുക. നിനിവേ നഗരത്തിലെ ജനങ്ങൾ ചാക്കൊടുത്ത് ചാരം പൂശി ദൈവത്തെ ആശ്രയിച്ചതുപോലെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, നിങ്ങൾ ഓരോരുത്തരും വിടുതലിന് വേണ്ടി ചങ്കുപൊട്ടി പ്രാർത്ഥിക്കാനുള്ള സമയം വന്നു കഴിഞ്ഞു. ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞാനിത് പറയുന്നത് ജനത്തിന്റെ, ദൈവജനത്തിന്റെ ധാർഷ്ട്യം, അവരെ അഹങ്കാരം, അതിന് കൊമ്പടിയാ സമയമായി. കർത്താവ് അതിന് ചെറിയ തുരുപ്പ് ചെടി, ഇതൊരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ഈ മഴ, മഴക്കെടുതി ഒറ്റ ദിവസം കൊണ്ട്. ഇനിയും ജനം ദൈവത്തിന്റെ വചനം അനുസരിക്കുകയും ദൈവത്തിന്റെ വാക്ക് കേൾക്കുകയും ചെയ്തില്ലെങ്കിൽ ഇതിനെക്കാട്ടിലും വലുത് സംഭവിക്കാൻ പോണേ ഉള്ളൂ. ഒരു ഒരു ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെയും പല വിധത്തിൽ ദൈവജനത്തിന് മേൽ ദൈവകോപം വന്ന് വീഴുന്നതിന് മുമ്പ് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹൃദയ തുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പുറപ്പാട് പുസ്തകം 23:25 25-26 തിരുലിഖിതങ്ങൾ. പുറപ്പാട് പുസ്തകം 23:25 25-26 തിരുലിഖിതങ്ങൾ വായിക്ക്. നിങ്ങൾ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ ആശ്വസിക്കും നിങ്ങളുടെ ഇടയിൽ, രോഗം നിർമാർജ്ജനം ചെയ്യും, ഗർഭചിത്രമോ വന്ധ്യതയോ നിനക്ക് ദീർഘായുസ്. ഹല്ലേലൂയ, മനസ്സിലാകുന്നു. ഹല്ലേലൂയ. നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവനെ മാത്രം പൂജിക്കണം, അപ്പോൾ നിന്റെ ഭക്ഷ്യവും പാനീയവും ആശ്വസിക്കും, നിന്റെ ഉപജീവന മാർഗങ്ങളെ കർത്താവ് ആചരിക്കും, നിന്റെ ബിസിനസ് സ്ഥാപനത്തിൽ കർത്താവിന് സാന്നിധ്യം ഉണ്ടാകും, നിന്റെ കൃഷിസ്ഥലത്ത് ദൈവ സാന്നിധ്യം ഉണ്ടാകും, നിന്റെ മക്കളുടെ മേൽ ദൈവ സാന്നിധ്യം ഉണ്ടാകും. അപ്പോൾ അവിടെ വന്ധ്യതയുണ്ടാവുകയല്ല, രോഗമുണ്ടാവുകയല്ല. ഇന്ന് നോക്ക്, ഇന്ന് മക്കളില്ലാത്ത അനേക പേര് ചങ്കുപൊട്ടി പ്രാർത്ഥന ഒഴിക്കുന്നു. എത്ര പേർക്കാണ് മക്കളില്ലാത്തത്? എത്ര കുടുംബങ്ങളിലാണ് വിവാഹം നടക്കാത്തത്? 10-40 വയസ്സായിട്ട് വിവാഹം നടക്കാൻ, വിവാഹപ്രായം കഴിഞ്ഞിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും നിൽക്കുകയാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും നിൽക്കുകയാണ്. ഇന്ന് മലമുകളിൽ പ്രാർത്ഥിച്ച അതിൽ 20% ആളുകളും പ്രാർത്ഥിച്ചിങ്ങനെയാണ്, എൻ്റെ മക്കളുടെ വിവാഹ തടസ്സം മാറാൻ വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ചില ചോദിച്ച, എത്ര വയസ്സായി? 45-42. അടുത്ത് വേറെ, വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാത്തവർ വേറെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഇന്ന് നോക്കെ പേരില്ലാത്ത രോഗങ്ങൾ വേറെ, രോഗങ്ങൾ, ക്യാൻസർ, സോറിയാസിസ്, അലർജി, വലിവ്, ശ്വാസമുട്ട്, അതൊക്കെ അവിടെ നിൽക്കണം സാധാരണ നോക്കാം. പേരറിയാത്ത രോഗങ്ങൾ വേറെ, അനേകരുടെ മേൽ ദൈവക്രോധം വന്നൊരു. അതുകൊണ്ട് കാരണം അത്രയേ ഉള്ളൂ, ദൈവത്തിന്റെ അനുകമ്പയും കരുണയും നിറയാൻ പറ്റുന്ന വിധത്തിൽ ജനം ജീവിക്കുന്നില്ല. ദൈവജനം ഇപ്പോൾ ഓട്ടമാണ്, ഓട്ടം ഓടിക്കോ. കർത്താവ് നിങ്ങളെ കടിഞ്ഞാനിടുന്നതാണ് നിങ്ങളുടെ തകർച്ച. ഇനി മറ്റതാണ് കടബാധ്യത. ഇവിടെ ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, കടബാധ്യതയുള്ള ഒരു കയ്യുയർത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും കടബാധ്യത ഉണ്ടാവും. പക്ഷെ ഞാൻ കൈ ഉയർത്തിക്കുന്നില്ല. ഹല്ലേലൂയ. മക്കളില്ലാത്തവരിപ്പം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജും പരിസരവും നിറയാൻ പറ്റുന്ന മക്കളില്ലാത്തവർ ഇവിടെ നിന്ന് ധ്യാനിക്കുന്നുണ്ടാവും. വിവാഹങ്ങളൊക്കെ തന്നെ കഴിക്കാൻ പറ്റാത്തവർ, പ്രായം കഴിഞ്ഞിട്ട് കഴിക്കാത്തവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ അനേകം പേർ എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ ദൈവജനത്തിന് സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ട് എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു, എൻ്റെ കുടുംബം തകരുന്നു, എൻ്റെ മക്കൾ തകരുന്നു, എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കുകയല്ല, ചിന്തിക്കുകയല്ല. കാരണം നിങ്ങളെ അന്ധകാരത്തിന്റെ ശക്തികൾ പിടിമുറുക്കിയിരിക്കുകയാണ്. അവയിൽ നിന്നുള്ള വിടുതലാണ് ഈ ധ്യാനത്തിലൂടെ ലഭിക്കേണ്ടത്. ഹല്ലേലൂയ.
മലാഖി പ്രവാചന പുസ്തകം അതിൽ മൂന്നാം അധ്യായം രണ്ടും മൂന്ന് തിരുവചനങ്ങളും. മലാഖിയുടെ പുസ്തകം മൂന്നാം അധ്യായം രണ്ട് മൂന്ന് തിരുവചനങ്ങൾ വായിക്കേ. എന്നാൽ അവിടുത്തെ മുമ്പിൽ ഒരേ അഗ്നി പോലെയും അവിടുന്ന് അവരെ കർത്താവിന് മുമ്പിൽ നിൽക്കാൻ പറ്റാതെ. ലേവിപുത്രന്മാരുടെ സംഭവം വേറെയാണ്, അത് പിന്നെ അത് പറയാൻ സമയമില്ല. എന്നാൽ നോക്ക്, കർത്താവിന് സന്നിധിയിൽ നിൽക്കാൻ കഴിയോ? കർത്താവ് ഉലയിൽ അഗ്നി പോലെ അലക്കാൻ കലഹാരം പോലെയാണ്, അവിടുന്ന് വെള്ളി ഉലയിൽ ശുദ്ധിയാക്കുന്നത് പോലെ അവിടുന്ന് ഉപേക്ഷണം നിന്നെ ശുദ്ധിയാക്കും. ഹല്ലേലൂയാ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, മലാഖി പ്രവാചകൻ നാലാം പുസ്തകം നാലാമത്തെ അധ്യായം രണ്ടാമത് തൊഴുത്തിൽ നരിയുന്ന, അപ്പോൾ ദൈവം നിന്നെ ശുദ്ധിയാക്കി കഴിയുമ്പോൾ നീ കൃപ പ്രാപിക്കും. തൊഴുത്തിൽ നരിഞ്ഞു വരുന്ന പശുക്കുട്ടിയെ പോലെ നീ തുള്ളിച്ചാടും. ഹല്ലേലൂയ. മനസ്സിലാകുന്നു? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ കർത്താവിന് ആഗ്രഹം നിലവിളിക്കുന്ന ഹൃദയമാണ്, നിലവിളിക്കുന്ന ഹൃദയം, കണ്ണിനീരോടുള്ള പ്രാർത്ഥന. നീ ചാൾസിന്റെ കാര്യം പറഞ്ഞില്ലേ, കർത്താവേ യേശുവേ എന്ന് പ്രാർത്ഥിച്ചു, വാ മുഴുവൻ പഴുത്ത് പൊട്ടി. ഒരു ആ ഫോട്ടോ അവൻ പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് സമയം നിമിഷങ്ങൾക്ക് മുമ്പുള്ള സമയം ഫോട്ടോ ആണ് കാണിച്ചത്. ഒരു പ്രാർത്ഥന, അപ്പൊ തന്നെ ദൈവത്തിന് അനുകമ്പ അവനെ വെന്നിറയ, ദൈവത്തിന് കരുണ അവനെ ചൊരിയ. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ എളിമപ്പെടുത്തി ദൈവസന്നിധി പ്രാർത്ഥിക്കുക. കർത്താവെ, എന്റെ മേൽ കരുണ ചൊരിയണമേ, അനുകമ്പ തോന്നണമേ. ഇന്ന് ദൈവജനമെല്ലാം തകർന്ന് തരിപ്പണമായിക്കൊണ്ട്, ഇവിടെ മാത്രമല്ല എല്ലായിടത്തും, കേരളത്തിലെ ജനം, ലോക ജനതകൾ മുഴുവൻ ഇന്ന് അശുദ്ധിയും മ്ലേച്ഛതയിലുമാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ ജനമില്ല. പാപത്തിലും മ്ലേച്ഛതയിലും അശുദ്ധിയിലും വഞ്ചനയിലും. അതുകൊണ്ട് ദൈവവചനത്തിന് ഒരു വിലയില്ല, ദൈവിക കാര്യങ്ങൾക്ക് ഒരു വിലയില്ല. ദൈവ ഭയമില്ല. ദൈവ ഭയമുണ്ടെങ്കിൽ ഇത് ചെയ്യോ? എന്റെ ദൈവം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ കാണുന്നുണ്ട് എന്ന്. പ്രിയപ്പെട്ട സഹോദരൻ, ഒരു കാര്യം ഓർത്തോ, ദൈവ ഭയമില്ലാതെ, ദൈവത്തെ ആരാധിക്കാതെ, ഭക്തിമാർഗത്തെ പിന്തുടരാതെ, വചനമനുസരിക്കാതെ മുന്നോട്ട് പോവുക, ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ നിർത്തപ്പെടുന്ന ഒരു ദിവസം, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് നീ ചെയ്ത പാപത്തിന്റെ പ്രത്യാഘാതങ്ങൾ നീ അനുഭവിച്ചിട്ട് പോവുള്ളൂ. ഹൃദയ തുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കണം. നിയമാവർത്ത പുസ്തകം ആറാം അധ്യായം പതിമൂന്നാമത്തെ ലിഖിതം, നിയമാവർത്തനം 6:13, നിർദ്ദയമായ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമത്തിൽ മാത്രമേ. ഹല്ലേലൂയ. ദൈവമായ കർത്താവിനെ ആരാധിക്കുക, ഭയപ്പെടുക, അപ്പോഴവിടെ നിങ്ങൾ അനുഗ്രഹിക്കും. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, അപ്പോൾ അവിടെ നിങ്ങൾ അനുഗ്രഹിക്കും. ചില കുടുംബങ്ങളുടെ പ്രാർത്ഥന ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്, എന്തെല്ലാം പ്രശ്നം വന്നാൽ അവർ ഓടി വന്ന് ദൈവത്തിൽ ആശ്രയിക്കും. അവർക്ക് വലിയ സംഭവങ്ങളൊന്നുമില്ല, പക്ഷേ അവരെ ഇതുവരെയായിട്ടും ഒരു രോഗവും കീഴ്പ്പെടുത്തിയിട്ടില്ല, അവരുടെ മക്കൾക്കൊരു കുഴപ്പമില്ല, അവർ സന്തോഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, സന്തോഷത്തോടെ. അപ്പൊ അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ദൈവവചനമോ ദൈവത്തെ വേദനിപ്പിക്കുന്ന പ്രവൃത്തിയോ ചെയ്തിട്ടില്ല. മനസ്സിലാകുന്നു? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈതല്യെ ഒരിക്കലും കർത്താവ് തള്ളിക്കളയുകയില്ല. ദൈവ സ്നേഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവ ആരാധനയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തെ ദൈവം നശിപ്പിക്കുകയില്ല. അവരും അവരുടെ മക്കളും തലമുറകളും അനുഗ്രഹം പ്രാപിക്കും. ഇതാ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ദൈവം അബ്രഹാമത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ അനുഗ്രഹിക്കുന്ന അനുഗ്രഹമുള്ള കുടുംബം, നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും ഞാൻ മക്കളെ നൽകും.
അബ്രാഹം വലിയ ജനതയുടെ പിതാവായി. ദൈവത്തിന്റെ അനുഗ്രഹം. കാരണം അബ്രാഹം ദൈവത്തിന്റെ കൽപ്പനയും ദൈവത്തിന്റെ നിയമവും അതേപടി ആണിവിടാതെ ഒരു സൂചി കുഴയ്ക്ക് പോലും കയറാൻ പറ്റാത്ത വിധത്തിൽ അനുസരിച്ചു അനുസരിച്ചു അനുസരിച്ച് അനുസരിച്ച് മുന്നോട്ട് പോയി. ദൈവം അബ്രാഹത്തെ ഉയർത്തി. അബ്രാഹത്തിന് കൂടെ ഒരുത്തനുണ്ടായിരുന്നു. അതിൻ്റെ കാര്യമാണ് മുമ്പ് ഞാൻ പറഞ്ഞത്. ലോത്ത് എന്തായി? ദൈവത്തിന് കൽപ്പന പുല്ല് വില കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന് അവസാനം നോക്ക്. ലോകത്തെല്ലാം നശിച്ച് മദ്യവും മയക്കുമരുന്നിനും വേണ്ടിയുമായി അവസാനം സ്വന്തം മകളുടെ കൂടെ കിടന്ന് ഉറങ്ങേണ്ട ഗതികേട് വന്നു ലോത്തിന്. അപ്പൊ നോക്ക്, ദൈവകൃപയുള്ള ഒരു കുടുംബം, ദൈവകൃപ, ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബം, ദൈവകൽപ്പന അനുസരിക്കുന്ന ഒരു കുടുംബവും ദൈവകൽപ്പന ലംഘിച്ച ഒരു കുടുംബവും, രണ്ടും കണ്ടു നോക്ക്. അബ്രാഹത്തിന് ലോത്തിന് കുടുംബം എടുത്തു നോക്കിയാൽ മതി. ദൈവത്തെ അനുസരിച്ച് അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ദൈവം പറഞ്ഞ ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ അബ്രാഹം തയ്യാറായില്ല. എന്നാൽ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഫലപുഷ്ടമായ ദേശത്തെ നോക്കി ലോത്ത് പോയി. ഇഷ്ടം പോലെ സമ്പത്തുണ്ടായി, എല്ലാവിധ മ്ലേച്ഛതയിലും ജീവിച്ചു. ദൈവത്തിന്റെ മുഖത്തേക്ക്, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാനോ ആ മുഖത്തേക്ക് നോക്കാനോ ലോത്ത് ഒരു സമയവും തയ്യാറായില്ല. അപ്പോൾ ദൈവത്തിന് ക്രോധം വന്ന് അവന്റെ മേൽ നിറഞ്ഞു. എന്ത് ചെയ്തു? അവൻ പറഞ്ഞു, എൻ്റെ കഴിവും അധ്വാനം, ഞാൻ ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഞാൻ രക്ഷപ്പെട്ടു, ഇപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട് എന്ന് വിചാരിച്ച് അർമാദിച്ച് മദ്യവും മയക്കുമരുന്നും മദിരാക്ഷിയുമായിട്ട് അവൻ നടന്നു. അപ്പോൾ അവൻ അറിഞ്ഞില്ല, ഇതാ ദൈവത്തിന് ക്രോധം വന്ന് വീഴുന്ന സമയം. തീയും ഗന്ധകവും നിറഞ്ഞ മണ്ണിലേക്ക് എല്ലാ ഉപ്പുതൂണായി പോയി, എല്ലാ ഉപ്പുതൂണായി പോയി. അബ്രാഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ലോത്തിനെ രക്ഷിച്ചെങ്കിലും അവന്റെ ജീവിതം നശിച്ചു. ഒരപ്പനും ആഗ്രഹിക്കാത്ത ഒരു സംഭവമാണ് ലോത്തിന് കിട്ടിയത്. സ്വന്തം മക്കളിൽ നിന്ന് മക്കളെ ജനിപ്പിക്കുന്ന ഒരു തമ്പ, ഒരപ്പൻ. അവിടെ നോക്ക്, ദൈവകൃപയുടെ വഴികൾ. ദൈവകൃപയുള്ള ഒരു കുടുംബവും കൃപയില്ലാത്ത കുടുംബവും. ഇന്ന് നീ മ്ലേച്ഛതയ്ക്കും അശുദ്ധിക്കും മദ്യപാനത്തിനും സകല വിധത്തിലെ ദുർവൃത്തിക്കും അടിമയാണെങ്കിൽ ഒരു കാര്യം ഓർത്തോ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കുടുംബത്തിലില്ല. എന്തെല്ലാം ഉണ്ടായാലും പൊന്നുകൊണ്ട് പറയല്ലേ, കൺപാർന്നാരോ, പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി കഞ്ഞിക്കത്ത് ഒഴിച്ചാലും ടേസ്റ്റ് കിട്ടുകയില്ല, കാരണം അതിൽ ദൈവ സാന്നിധ്യമില്ല. എന്നാൽ പ്രിയ ആവി പൊങ്ങുന്ന കഞ്ഞിക്കത്തേക്ക് കാന്താരിവിളക് പൊട്ടിച്ചിട്ട് അത് കുടിച്ചു കഴിയുമ്പോൾ അവിടെ ദൈവ സ്നേഹമുണ്ടെങ്കിൽ ആ കഞ്ഞിക്ക് ടേസ്റ്റ് ഉണ്ടാവും. ദൈവകൽപ്പന അനുസരിക്കുന്നു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അഹങ്കാരത്തിന്റെ ദാഷ്ട്യത്തിന് കൊമ്പടിയേണ്ട സമയമായി. ഈ ദേശത്തെ വചനം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവൻ സന്നിധിയിലേക്ക് ആലയത്തിലേക്ക് വന്നിട്ട് കർത്താവിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട സമയമായി. ഈ കൺവെൻഷനിലൂടെ നിന്റെ ഹൃദയത്തെ കീറി മുറിക്കുക. കർത്താവ് പറഞ്ഞില്ലേ, കർത്താവ് ജോയൽ പ്രവാചകനോട് പറഞ്ഞു, നിന്റെ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ് കീറേണ്ടത്. നിന്റെ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ് കീറേണ്ടത്. ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന, അതാണ് ദൈവസന്നിധി വേണ്ടത്. അല്ലാതെ എന്റെ അഹങ്കാരമല്ല, എന്റെ കഴിവല്ല, എന്റെ ശക്തിയല്ല, ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കാൻ കർത്താവിന് കഴിയും. വെളിപാടിന്റെ പുസ്തകത്തിൽ 14:7 തിരുവിൽ ലിഖിതം. വെളിപാട് 14:7, വെളിപാടിന്റെ പുസ്തകം 14:7 തിരുവചനം വായിക്കാം. ദൈവത്തെ ഭയപ്പെടുകയും അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയും, എന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. ആകാശത്തെയും ഭൂമിയെയും നീരുകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ, ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. വെളിപാടിന്റെ പുസ്തകം ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകളാണ്. ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ. എന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. ഇതൊരു പ്രവാചക ശബ്ദമാണ്. ഇതാ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഇന്ന് ഈ കൺവെൻഷനിൽ പന്തലിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിന്റെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. അന്ധകാരത്തിന്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പകലിന്റെ പ്രവർത്തികൾ ചെയ്യാൻ പരിശ്രമിക്കുക. ലോകത്തിന്റെ വഴിയല്ല നമ്മുടേത്, യേശു ക്രിസ്തുവിന്റെ വഴി, ദൈവകൽപ്പന അനുസരിച്ചുള്ള വഴി. അവിടെ ദൈവകൃപയുണ്ടാകും. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകം 10:12-13
പ്രഭാഷകൻ പുസ്തകം 10:12-13 തിരുലിഖിതങ്ങൾ. അഹങ്കാരം തുടങ്ങുമ്പോൾ അവൻ കർത്താവിൽ നിന്ന് ഹൃദയം അവന്റെ സൃഷ്ടാവിനെ അഹങ്കാരത്തോടൊപ്പം അതിനോട് ഒട്ടി നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച്, അപ്പൊ നമുക്ക് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും, അപൂർവമായ പീഡകൾ വരും. അതൊന്ന് ചിലപ്പോൾ പ്രകൃതിക്ഷോഭം, ഇനി മറ്റു രോഗങ്ങൾ, മറ്റു കടബാധ്യതകൾ, അതിനോട് അപൂർവമായ പീഡകൾ. അഹങ്കാരം തുടങ്ങുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലുന്നവരുടെ മേൽ ദൈവക്രോമം വന്ന് വീഴും. അപൂർവമായ പീഡകൾ, അപൂർവമായ പീഡകൾ, തകർച്ചകൾ, കുടുംബ തകർച്ചകൾ. അതുപോലെ നമുക്ക് ഇന്ന് വലിയൊരു ഒരു വലിയൊരു അപൂർവമായ പീഡയാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച്, ഭാര്യമാരെ ഉപേക്ഷിച്ച് പല പുരുഷന്മാരുടെ പിന്നാലെ ഇന്ന് വാട്സപ്പും ഇന്റർനെറ്റും കൂടെ ഇറങ്ങി വിട്ടു പോവാണ്. ചാറ്റിങ്, പിശാചിന്റെ കളി. എത്ര കുടുംബങ്ങൾ തങ്ങൾ തരിപ്പണമാകുന്നുണ്ട്. ഭർത്താവുണ്ട്, ഭർത്താവിനൊപ്പം ഇരുന്ന് ചാറ്റ് ചെയ്യാണ്. ഇനി അതിനകത്ത് സകല കുളിച്ചാൽ നമ്മുടെ ശരീരം നാറ്റം പാറാതെ അത്രയേറെ മ്ലേച്ഛ പ്രവർത്തികൾ ചെയ്യാനും പറയാനും മടിയില്ലാത്ത സമൂഹം. ആ കുടുംബത്തിനെ ദൈവത്തിന് ക്രോമം വന്ന് വീഴോ ഇല്ലയോ? ഇതല്ല ദൈവം ആഗ്രഹിച്ചത്. അഹങ്കാരം തുടങ്ങുന്നു. അതെന്തായി, എന്തുകൊണ്ട് അങ്ങനായത്? എന്തെല്ലാം ചെയ്യാനും ഇഷ്ടമുള്ള സമ്പത്തായി, ഇഷ്ടമുള്ള സമ്പത്തായി. ജനത്തിന് ആരെ കൂസാത്ത താൻ പോരും അഭാവം, ദാർഷ്ട്യം. അവര് ദൈവം വേണ്ട, പ്രാർത്ഥന വേണ്ട. അവന്റെ ജീവിതം തന്നെ നശിച്ച് പോകും. അവൻ മാത്രമല്ല, അവന്റെ കുടുംബം മുഴുവൻ നശിക്കും. അഹങ്കാരം തുടങ്ങുമ്പോൾ അവൻ കർത്താവിനെ പരിചരിക്കുന്നു. സുഭാഷിത പുസ്തകം 16:5 ലിഖിതം. സുഭാഷിതങ്ങൾ 16:5, അഹങ്കരിക്കുന്നവനോട് കർത്താവിന് അവർക്ക് ശിക്ഷ. ദൈവം വേണ്ട, പ്രാർത്ഥന വേണ്ട, വചനം വേണ്ട, ശുശ്രൂഷ വേണ്ട, അഭിഷേകാഗ്നി വേണ്ട. എനിക്കെന്റേതായ കഴിവ്, എന്റെ ശക്തി, എന്റെ ബലം എന്ന് പറഞ്ഞ് നടക്കുന്നതിനോട് കർത്താവ് പറയാണ്, അഹങ്കരിക്കുന്നതിനോട് കർത്താവിന് വെറുപ്പാണ്. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകം 3:18 തുല്യഗീതം. പ്രഭാഷകൻ 3:18, നീ എത്ര ഉന്നതനാണോ അത്രയും വിനീതനാകുക. കർത്താവിനെ എളിമപ്പെട്ട് വന്നെന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ബലഹീനത, എൻ്റെ കുറവുകൾ, എൻ്റെ കഴിവില്ലായ്മ ഞാനിത് സമർപ്പിക്കുന്നു. എൻ്റെ യേശുവേ, എൻ്റെ മേൽ കരുണ ചൊരിയണമേ. പ്രാർത്ഥിക്കണം. നീ എത്രമാത്രം ഉന്നതനാണ് അത്രയും വിനീതനാകുക. വീണ്ടും പ്രഭാഷകൻ സുഭാഷിതങ്ങളുടെ പുസ്തകം 21:4 തിരുവചനം. സുഭാഷിതങ്ങളുടെ പുസ്തകം 21:4, ഗർവ നിറഞ്ഞ കണ്ണുകളും അഹങ്കരിക്കുന്ന ഹൃദയവും ദുഷ്ടരുടെ പ്രൗഢിയും പാപകരമത്രേ. ഗർവ നിറഞ്ഞ കണ്ണുകൾ, അഹങ്കരിക്കുന്ന ഹൃദയം, ദുഷ്ടരുടെ പ്രൗഢി പാപകരമത്രേ. ഹല്ലേലൂയാ. മനസ്സിലാകുന്നു? ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ അഹങ്കാരം കേറി 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 എന്ത് ചെയ്യുന്നതിന് മടിയില്ലാതായി. ജനത്തിന് എന്ത് ചെയ്യുന്നതിന് മടിയില്ലാതായി? വൈദികരുടെ നേരെയോ, സിസ്റ്റേഴ്സിന് നേരെയോ, മാർപ്പാപ്പയുടെ നേരെയോ, മെത്രാമാരുടെ നേരെയോ കൈ കരങ്ങൾ ഉയർത്തി ശബ്ദിക്കാൻ തയ്യാറായി ജനം. അതുപോലെ ഏത് മ്ലേച്ഛ പ്രവൃത്തിയും ചെയ്യുന്നതിന് ഒരു മടിയില്ല. വ്യഭിചാരം ചെയ്യുന്നതിനോ, മദ്യപിക്കുന്നതിനോ, കൊലപാതകം ചെയ്യുന്നതിനോ, ആഘോഷം ചെയ്യുന്നതിനോ, ഡൈവേഴ്സ് ചെയ്യുന്നതിനോ, ഒന്ന് കെട്ടി അടുത്തത്, ഇനി കല്യാണം കഴിച്ച ആ കൂതാ വിവാഹം എന്ന കൂതാശിയുടെ പവിത്രത മറന്നുകൊണ്ട് പരസ്ത്രീയുടെയും പരപുരുഷന്മാരെ പിന്നാലെ ഇറങ്ങി പോകുന്ന ഒരു ഗതികേട്. ചെയ്യുന്നതിന് യാതൊരു മടിയിൽ ഒരു ഒളിപ്പുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇവിടെയൊക്കെ ഈ കണ്ണുനീര് അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ, ഒരു ഭാര്യ ഉപയോഗിച്ച് ഭർത്താവ് ഇറങ്ങിപ്പോകുമ്പോൾ ആ ഭാര്യയുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരുണ്ട്, അത് രക്തത്തുള്ളിയായി ഭൂമിയിലേക്ക് പതിയും. ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ പല പുരുഷന്മാരോട് ഇറങ്ങിപ്പോകുമ്പോൾ ആ ഭർത്താവിനെ കണ്ണിൽ ഒഴുകുന്ന കണ്ണുനീര് രക്തത്തുള്ളിയായി ഭൂമിയിലേക്ക് വീഴും. അതാണ് പിന്നീട് സോദോം ഗൊമോറ എന്ന പട്ടണത്തിലേക്ക് കർത്താവിന് ക്രോധം വന്നതുപോലെ നിലവിളിയായി സ്വർഗത്തിലേക്ക് ഉയരുന്നത്.
അതുപോലെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അമിതമായ കൊള്ള പലിശ വാങ്ങിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ഇന്ന് മലമൊഴി പറഞ്ഞതാണ്, 60,000 രൂപ മേടിച്ചു, മാസത്തിൽ 6,000 രൂപ പലിശ കൊടുക്കണമെന്ന്. 60,000 രൂപ മേടിച്ചു, 6,000 രൂപ പലിശ, 10 മാസം 6,000 രൂപ കൊടുത്ത് എത്രയായി? ഇപ്പൊ പറഞ്ഞാൽ 3 വർഷമായിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എത്രയായി? 3 വർഷമായിട്ട് കൊടുത്തിരിക്കുകയാണ്. ആ പലിശ വാങ്ങിക്കാൻ വേറെ പലിശ, ഈ പലിശ കൊടുക്കാൻ വേണ്ടി വേറെ പലിശക്ക് പൈസ എടുത്തിരിക്കുക. ആ പലിശ പൈസ വാങ്ങിച്ച് ഈ 60,000 രൂപ എടുത്ത് 6,000 രൂപ വെച്ച് 3 വർഷം വാങ്ങിച്ചിട്ട് അതുകൊണ്ട് മേടിച്ച് പുട്ടുണ്ടാക്കി നിന്ന് അണ്ണാക്കിലേക്ക് വെച്ച് അത് ദഹിക്കുവോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇതൊരു ചെറിയ നിസ്സാര കാര്യം മാത്രമേ ഉള്ളൂ. ഇത് ഇതുപോലെ പല കാര്യങ്ങളും ദൈവകൽപ്പന ലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നിങ്ങൾക്ക് ദുരിതം. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതെന്ത് തന്നെ ആയിരുന്നാലും അപരന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വീഴിക്കുന്ന അയൽവക്കാരനാണെങ്കിലും വൈദികരാണെങ്കിലും സിസ്റ്റേഴ്സിനെ ആണെങ്കിലും സ്വന്തക്കാരാണെങ്കിലും ബന്ധുക്കളെ ആണെങ്കിലും കണ്ണുനീര് വീഴിക്കുന്ന പ്രവൃത്തി ചെയ്തിട്ട് നീ സുഖിച്ച് ജീവിക്കാന്ന് വിചാരിക്കേണ്ട. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് പറയുന്നു നമുക്കെന്ത് മഹാത്മ്യമാണുള്ളത്? 1 കൊരിന്ത്യോസ് 4:7. 1 കൊരിന്ത്യോസ് 4:7. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിന്റെ സ്വത്തും പണവും സൗന്ദര്യവും എല്ലാം നിനക്ക് ദാന പ്രത്യേക എന്ത് പ്രത്യേക മഹാത്മ്യം ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? ഹല്ലേലൂയ. ദാനമായത് എല്ലാം നിനക്ക് ദാനമാണ്, ദാനമായിരിക്കെ നിനക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? ഹല്ലേലൂയ. സുഭാഷിതങ്ങൾ 15:25. സുഭാഷിത പുസ്തകം 15:25 അഹങ്കാരിയുടെ ഭവനം കർത്താവ് വിധവയുടെ അവിടുന്ന് സംരക്ഷിക്കുന്നു. അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലം പരിശാക്കും. ഹല്ലേലൂയ. പ്രഭാഷകൻ 9:10 പൊടിയും ചാരവുമായ മനുഷ്യ, നിനക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം നീ നിസ്സാരമെന്ന ഭിഷകനെ പുച്ഛിച്ചല്ലോ. എന്നാൽ ഇന്ന് രാജാവ് നാളെ ജഡം, മരിച്ചു കഴിഞ്ഞാൽ പുഴുവിന് കൃമിക്കും സ്വന്തം. ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് തലശ്ശേരിയിൽ ഒരു സ്ഥലത്ത് കൺവെൻഷൻ പോയി. അപ്പം അവിടെ ആളുകൾ പ്രാർത്ഥിക്കാൻ വന്ന ഒരു മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വന്നാണ് രാത്രിയിൽ. അപ്പോൾ എല്ലാവരും അച്ഛനിങ്ങനെ എല്ലാവരെയും കണ്ട് പ്രാർത്ഥിക്കാൻ, അപ്പോൾ ഞങ്ങൾ സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു ചേട്ടൻ വന്നു, ആ ചേട്ടൻ വാ വിളിച്ച് വാ അങ്ങനെ വിളിച്ച് അച്ഛാ എന്ന് വിളിച്ചപ്പോൾ പച്ച മാംസം ചീഞ്ഞു കഴിയുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും, അതിങ്ങനെ അടിച്ചു കയറി. ഞാനിങ്ങനെ പെട്ടെന്ന് മാറ്റി. അപ്പം പറഞ്ഞു, അച്ഛാ സ്മെല്ല് വരുന്നുണ്ടല്ലേ, എൻ്റെ ഉദരത്തിൽ എല്ലാം പഴുത്ത് ക്യാൻസർ ആയിട്ടിരിക്കുകയാണ്, പുറമേ നോക്കുമ്പോൾ അതുകൊണ്ടൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഒരു സാധനം മൂടിക്കെട്ടി വാ കൊളിച്ചപ്പോൾ ഉദരം മുഴുവൻ പഴുത്ത്. എന്നിട്ട് ആ ചേട്ടൻ എന്നോട് പറഞ്ഞിങ്ങനെയാണ്, ഇന്ന് ഞാനിവിടെ എന്നെ ഇപ്പം വന്ന് വണ്ടി കൊണ്ട് ഇറക്കിയതുള്ളൂ, പ്രാർത്ഥിരിയെ പോകണം. ആര് എൻ്റെ ചെവി പറഞ്ഞിങ്ങനെയാണ്, ഒരു കാര്യമാണ് അച്ഛൻ എന്നെ ഒരു 2 ദിവസത്തിനുള്ളിൽ ഞാൻ മരിക്കാൻ പ്രാർത്ഥിക്കുക, എന്റെ രോഗം സൗഖ്യമാക്കാൻ വേണ്ടല്ല പ്രാർത്ഥിച്ചത്, ഞാൻ മരിക്കാൻ പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തരിച്ചുപോയി. അങ്ങനെ ഒരു രോഗി സാധാരണ വേറെ എല്ലാവരും വന്ന് അപ്പന് നല്ല വർണ്ണം കിട്ടാൻ പ്രാർത്ഥിക്കണം എന്ന് നമ്മളൊരു മക്കൾ വന്ന് പറയുന്ന പോലെയല്ല, ഇത് രോഗി വന്ന് പറയാണ് ഞാൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പൊടിയും ചാരവുമായ മനുഷ്യ, നിനക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? ഇന്ന് രാജാവ് നാളെ ജഡം, മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും ക്രമിക്കും സ്വന്തം. ഹല്ലേലൂയ. മനസ്സിലുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. സുഭാഷിങ്ങിന്റെ പുസ്തകം 16:18-19 തിരുവലിംഗങ്ങൾ. സുഭാഷിങ്ങിന്റെ പുസ്തകം 16:18-19 തിരുലിംഗിതങ്ങൾ. സുഭാഷിങ്ങ 16:18-19. അഹങ്കാരം, അഹന്ത, അഹങ്കാരികളോട് ചേർന്ന് കൊള്ള മുതൽ വിനീതനായി ദരിദ്രനോടൊപ്പം കഴിയുന്നതാണ്. ഹല്ലേലൂയ. മനസ്സിലുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ, വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നീ നിന്നോട് ചോദിക്കേണ്ട ചോദ്യമുണ്ട്. എനിക്ക് ദൈവം ധാരാളം അനുഗ്രഹം നൽകി, കൃപ നൽകി,
സ്വത്ത് നൽകി, ജീവിത പങ്കാളി നൽകി, മക്കൾ നൽകി, അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകി. ഇന്ന് എനിക്ക് നല്ല ഭവനമുണ്ട്, ഇന്ന് എനിക്ക് സാമാന്യം ഭേദപ്പെട്ട ഒരു സ്ഥിതിയുണ്ട്. ഓക്കെ, നീ അധ്വാനിച്ചു, നീ പഠിച്ചു, നീ സ്വത്തെല്ലാം സമ്പാദിച്ചു, ഉറുമ കൂട്ടുന്ന പോലെ കൂട്ടിവെച്ചു, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇതിനെല്ലാം സഹായിച്ച നല്ല ദൈവത്തെ നീ മറന്ന് ദൈവകൽപ്പന നീ ലംഘിക്കുന്നുണ്ടോ? ആ ഒരുവരും പറയുന്നത് കേട്ട്, ദൈവത്തിനെതിരായും വചനത്തിനെതിരായും തിരുസഭയ്ക്കെതിരായും അതുപോലെ ലോകത്തിൽ പലതരത്തിലും മ്ലേച്ഛ പ്രവർത്തികൾ ചെയ്ത് അശുദ്ധിയുണ്ട് നീ ഇന്ന് ജീവിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ കർത്താവ് പറയാണ്, ഈ രാത്രിയിൽ നീ നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട സമയമായി. ഹല്ലേലൂയ, മനസ്സിലാണ്? ഹല്ലേലൂയ. കർത്താവ് അനുകമ്പയുള്ള ഒരു ദൈവമാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്. ഈ അനുകമ്പ കർത്താവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ കാരണം നിന്റെ തന്നെ പ്രവൃത്തിയാണ്. കർത്താവിനിവിടെ ഇരിക്കുന്ന ആരെയും ശിക്ഷിക്കണമെന്നോ ആരെയും വേദനിപ്പിക്കണമെന്നോ ആരുടെയും വേദന കണ്ട് സന്തോഷിക്കുന്നവനല്ല, ഒരു സാഡിസ്റ്റല്ല എൻ്റെയും നിങ്ങളുടെയും ദൈവം. അപരൻ വേദനിക്കുന്നതും അവൻ അപരൻ രോഗം കൊണ്ട് കിടക്കയിൽ കിടന്ന് പൊളയുന്നത് കണ്ടിട്ട് സന്തോഷിച്ച് കൈയടിച്ചിരിക്കുന്നവനല്ല ദൈവം, മറിച്ച് അപരൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവനാണ് ദൈവം. എന്നാൽ സാത്താനാൽ ബന്ധിക്കപ്പെട്ട് ദൈവകൃപ നിങ്ങളിലേക്ക് ഒഴുകാൻ പറ്റാത്ത വിധത്തിൽ ലോകം നിങ്ങളെ കീഴ്പ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് പ്രവഹിക്കുകയില്ല. കാരണം ദൈവത്തിന് നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരാൻ പറ്റില്ല, കാരണം അത്രയേറെ മ്ലേച്ഛ പ്രവൃത്തിയാണ് ചെയ്തത്. സോദോം ഗൊമോറ എന്ന് പറയുന്ന പട്ടണം നശിപ്പിക്കുന്നതിന് വേണ്ടി തലേ ദിവസം ലോത്തിന്റെ ഭവനത്തിൽ വന്ന ദൈവദൂതന്മാരോടൊത്ത് പാപം ചെയ്യാൻ വേണ്ടി വന്നവരാണ് അവിടുത്തെ ജനം. അത്രയേറെ മ്ലേച്ഛതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് വചനം കേട്ട് ഈ രാത്രി നമ്മൾ തിരിച്ച് കടന്നു പോകുമ്പോൾ നീ ചിന്തിക്കണം, ഇന്ന് എൻ്റെ ഒരു അവസ്ഥ, എനിക്ക് കടബാധ്യതയുണ്ട്, എനിക്ക് രോഗമുണ്ട്, എൻ്റെ കുടുംബം തകർന്നു, ഞാൻ ദൈവത്തെ മറന്ന് ജീവിക്കുകയോ അല്ലെങ്കിൽ ദൈവകൽപ്പന ലംഘിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയിൽ ഞാനിതാ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അഹങ്കാരം, എൻ്റെ ചിന്ത, എൻ്റെ പ്രവൃത്തി, ദൈവകൽപ്പന നിഷേധം, ഇവയെല്ലാം കർത്താവെ എനിക്ക് തടസ്സമായിട്ടുണ്ടെങ്കിൽ ഞാനിതാ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു.